എല്ലാവർക്കും സിനിമ മേനിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂൺ 4 തീയതി മുതൽ സംരക്ഷണം ചെയ്യപ്പെട്ട ഒരു ഏറ്റവും പുതിയ സീരീസാണ് സ്വീറ്റ് ടൂത്ത്. സ്വീറ്റ് ടൂത്തിലെ എപ്പിസോഡ് 1 ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദിത്യ സിംഗ് റാണി. ആദിത്യ സിംഗ് എന്ന് പറയുന്ന ആൾ ഒരു ഡോക്ടറാണ്. അയാളുടെ വൈഫിൻ്റെ പേരാണ് റാണി. ഇവരുടെ ലൈഫ് നല്ല സന്തോഷകരമായി പോവാണ്. ഇവരുടെ മാത്രമല്ല, ലോകം മൊത്തം നല്ല സന്തോഷപരമായി പോകുന്ന ലൈഫാണ്. ഈ സമയത്താണ് ലോകത്തിലേക്ക് ഒരു വൈറസ് പിടിപെടുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് സാധാരണ വൈറസിന് കണ്ടുവരുന്ന പോലെ ചുമ, പനി അങ്ങനത്തെ ഒരു സിംറ്റംസൊക്കെ തന്നെയാണ്. ഇതിൻ്റെ അതിൽ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചെറുവിരൽ കിടന്ന് വിറച്ചുകൊണ്ടിരിക്കും. അതിനെ ഹോസ്പിറ്റലിലെ ആകെ പേഷ്യൻസൊക്കെ കുന്നുകൂടിയാണ്. വേൾഡ് മൊത്തം ഒരു കയോസിലോട്ട് മാറുകയാണ്. ആർമിക്കാർ വന്നിട്ട് വൈറസ് ബാധിച്ചവരെ വെടിവെച്ച് കൊല്ലുന്നു. അതുപോലെ തന്നെ മൊത്തം പ്രശ്നങ്ങൾ, നാട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടറിൻ്റെ ഭാര്യയായ റാണിക്ക് വൈറസ് പിടിപെടുകയാണ്. അങ്ങനെ ഈ കയോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയും കൊണ്ട് നമ്മുടെ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നാട്ടിലാകെ പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടി കാർ ഓടിച്ച് ഇയാൾ പോകുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് ഹോസ്പിറ്റലിലെത്തുന്നു. ഇതാണ് ഈ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സീൻ ഇതാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ലേബർ റൂമിൻ്റെ മുന്നിൽ കുറേ പേര് കൂടിയിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. ഡോക്ടർ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്, ലേബർ റൂമിൻ്റെ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ ഡോക്ടർ കാണുന്ന ഒരു അത്ഭുത കാഴ്ചയാണ്. ഈ ജനിച്ച കുട്ടികൾ, അതായത് ഈ വൈറസിന് ശേഷം ജനിച്ച കുട്ടികൾക്കെല്ലാം പാതി മനുഷ്യൻ്റെ രൂപവും പാതി ആനിമൽസിൻ്റെ രൂപമായിട്ടാണ് വന്നിട്ടുള്ളത്. പാതി മനുഷ്യനും പാതി മൃഗവും. അങ്ങനെ ആൾക്കാർ ഇതിനെ ഹൈബ്രിഡ് എന്ന് വിളിച്ചു. അങ്ങനെ കുറേ പേര് ഇതിനെ തെറ്റായി കണ്ടു. അതായത് ഇവർ ജനിച്ചുകൊണ്ടാണ് വൈറസ് ഈ നാട്ടിലേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി. അങ്ങനെ ഹൈബ്രിഡ്സിനെ കൊല്ലാൻ ഒരുങ്ങാണ് ചില ആൾക്കാർ. അങ്ങനെ ഒരു ഹൈബ്രിഡിൻ്റെ അച്ഛൻ തൻ്റെ ഹൈബ്രിഡായ കുഞ്ഞിനെയും കൊണ്ട് നാട് വിടാൻ തീരുമാനിക്കുകയാണ്. കാരണം നാട് മൊത്തം ഹൈബ്രിഡിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. അതിന് ഈ അച്ഛൻ തൻ്റെ കുഞ്ഞിനെയിട്ട് ഒരു കാട്ടിലേക്ക് മാറുകയാണ്. ഈ കുഞ്ഞാണെങ്കിൽ ഒരു മാനിൻ്റെ രൂപമാണ്. അതായത് രണ്ട് കൊമ്പ്, പകുതി മനുഷ്യൻ, മുഖമൊക്കെ മനുഷ്യൻ, രണ്ട് കൊമ്പുണ്ട്, മാനിൻ്റെ കൊമ്പ്, അതുപോലെ തന്നെ മാനിൻ്റെ ചെവി. ആ ഒരു തരത്തിലാണ് ഈ കുട്ടിയുടെ ഒരു രൂപം എന്ന് പറയുന്നത്. അങ്ങനെ അച്ഛൻ തൻ്റെ കുഞ്ഞുമായിട്ട് ഒരു കാട്ടിലേക്ക് മാറുകയാണ്. അങ്ങനെ അച്ഛൻ തൻ്റെ കുഞ്ഞുമായി കുറേ നടന്നു നടന്ന് 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 ഒരു പഴയൊരു വീട് കണ്ടെത്തുകയാണ്. ഒരു പഴയൊരു മരം കൊണ്ട് പണിഞ്ഞ ഒരു വീട്. അങ്ങനെ ആ വീട് അച്ഛൻ ശരിയാക്കി എടുക്കാൻ തീരുമാനിച്ചു. അവിടെ താമസിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കാൻ അച്ഛനോട് തീരുമാനിക്കും. അങ്ങനെ ആ വീടിന് ചുറ്റും ഒരു ഫെൻസുണ്ട്. ഈ ഫെൻസെല്ലാം ശരിയാക്കി പക്കാ ഒരു സെക്യൂറാക്കിയിട്ട് വെക്കുകയാണ് ആ വീട്. അങ്ങനെ വീടിൻ്റെ മൊത്തം പണി കഴിച്ചു. ഒരു ആൾക്ക് താമസിക്കേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കി. ഒരു ഫാം ഉണ്ടാക്കി, അതുപോലെ തന്നെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ കാലങ്ങൾ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അച്ഛൻ ഒരു പെട്ടി ഒരു മരത്തിൻ്റെ ചൂടായിട്ട് കുഴിച്ചിടുന്ന ഒരു സീനുണ്ട്. ആ സീനിലേക്കൊക്കെ വരും. അതിൻ്റെ ഇടയിൽ കാണിച്ചു പോകുന്നൊരു സീനാണ്. അങ്ങനെ വളരും തോറും അച്ഛൻ പഠിപ്പിച്ച റൂളാണ് ഫെൻസിന് പുറത്തേക്ക് പോകരുത്, പുറത്ത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്നൊക്കെയാണ് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത് അച്ഛൻ. അങ്ങനെ ഓരോ ബർത്ത്ഡേക്കും ഓരോ തരം കേക്കുകളൊക്കെ ഉണ്ടാക്കി അവർ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 9 വയസ്സായി. അപ്പോൾ അവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷമായി. അങ്ങനെ വയസ്സിൻ്റെ ഒരിത്, അങ്ങനെ ആദ്യമായിട്ട് കുട്ടി ഫെൻസിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഫെൻസിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ അച്ഛൻ പിടിക്കുന്നു, പിന്നെ ഇവർ തമ്മിൽ വഴക്കാവുന്നു. അങ്ങനെ കുട്ടി വിഷമത്തിൽ പോയിട്ട് അച്ഛനായിട്ടുള്ള വഴക്കുണ്ടാക്കി വിഷമത്തിൽ പോയി കരയും. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഫെൻസിൻ്റെ പുറത്ത് നിന്നിട്ട് ആരെയും അന്വേഷിക്കുന്നു, ഉറക്കെ എന്തോ പേര് വിളിച്ച് കരയുന്നത്. അങ്ങനെ ഇത് കേട്ടിട്ട് നമ്മുടെ അച്ഛൻ ഈ സൗണ്ട് കേട്ടതും അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് ഫെൻസിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഒരു വടിയൊക്കെ കയ്യിൽ പിടിച്ചൊരു തോക്ക് പിടിക്കണ ഇതിൽ പോവുകയാണ്. ഒരു തോക്ക് പിടിച്ചിട്ട് പോവുകയാണ്. ഗസ്സിനെ ആണെങ്കിൽ നമ്മുടെ ഒരു വീടിൻ്റെ അകത്തൊരു ഹൈഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, അവിടെ ഹൈഡ് ചെയ്ത് ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ എന്നാൽ ഗസ് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ അച്ഛനൊരു വടി തോക്കിൻ്റെ രൂപത്തിൽ പിടിച്ചു, അയാളെ കണ്ടുപിടിച്ചു. ഈ പുറത്തുള്ള ആളെ കണ്ടുപിടിക്കുകയാണ്. ഇനി ആളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പുറത്ത് എന്താ നടക്കുന്നതെന്നൊക്കെ അച്ഛൻ ചോദിച്ചറിയുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ഇയാൾ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അച്ഛനെ തടയുന്നുണ്ട്. അതിനിടയിൽ ഗസ് അവിടെ വന്നിട്ട് വിളിച്ചിരിക്കുന്നുണ്ട് ഇവർ സംസാരം കേൾക്കാനൊക്കെ. അങ്ങനെ അച്ഛൻ ഗസ്സിനോട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി രാജ്യം കാണിക്കുന്നു.
അങ്ങനെ പെട്ടെന്ന് ഇയാൾ കണ്ട് മറഞ്ഞു പോയി ഫ്രണ്ടിന് അയാൾ കാണുന്നില്ല, അയാളെ കാണാണ്ടാവുകയാണ്. അങ്ങനെ ഫെൻസിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഫുള്ള് ഒരു റോസ് റിബൺ കെട്ടിയിരിക്കുകയാണ്. അവരെ അയാൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരവിടെ താമസിക്കുന്നതെന്നുള്ളതൊക്കെ. അങ്ങനെ വേഗം അച്ഛൻ വീട്ടിലേക്ക് ഓടി. അച്ഛൻ ഗസ്റ്റിനെ ഒരു വീടിനകത്തുള്ളൊരു ഒരു ചെറിയൊരു ബേസ്മെൻറ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ളിൽ ഒളിപ്പിക്കുകയാണ്. അച്ഛൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടിയിൽ നിന്നൊരു മെഡിസിനൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഗസ് ഫാദറിനെ വെയിറ്റ് ചെയ്തിട്ട് ആ ബേസ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്നാണ് നമ്മുടെ വീടിനകത്തേക്ക് ഒരു മാൻകുട്ടി എൻ്റർ ആവുന്നത്. അങ്ങനെ ഗസ് ഇതിനെ കണ്ട് ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്നൊരു സൗണ്ട്. പെട്ടെന്ന് മാൻ പേടിച്ചോടുകയാണ് വീടിൻ്റെ അകത്തുനിന്ന്. അങ്ങനെ ഗസ് എന്താ സൗണ്ട് കേട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചവണൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങരുതെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഗസ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അച്ഛൻ മെല്ലെ മെല്ലെ നടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് അച്ഛൻ മയങ്ങി വീഴാണ് മുറ്റത്ത്. അങ്ങനെ ഗസ് പോയി ഓടി പിടിച്ച് അച്ഛനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബെഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. അങ്ങനെ രണ്ട് ദിവസം അങ്ങനെ പോയി അച്ഛൻ ബെഡിൽ തന്നെ. പിന്നെയാണ് അച്ഛന് ആ വൈറസ് പിടിപെട്ടു. നാട്ടിലുണ്ടായിരുന്ന വൈറസ് അച്ഛനും പിടിപെട്ടു. അങ്ങനെ അച്ഛൻ തൻ്റെ മകനോട് പറയുകയാണ്, ഇനിയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നീ തന്നെ ഉണ്ടാക്കണം, അച്ഛന് ഇനി പറ്റില്ല, അതിനൊക്കെ ഇനി നീ പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫാമിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഗസ് പുറത്തേക്ക് പോകുന്നു. തിരിച്ചു വരുന്ന ഗസ് കാണുന്നത് അച്ഛൻ മരിച്ചു കിടക്കുന്നതാണ്. അങ്ങനെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ കഴുത്തിലൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു മാല ഉണ്ടായിരുന്നു. ഈ മാലയുടെ അടിയിലായിട്ടൊരു മാലയുടെ ലോക്കറ്റ് എന്ന് പറയുന്ന ഒരു ലവ് ഷേപ്പിലുള്ള ഒരു ലോക്കറ്റ്, അതുപോലെ ചാവിയൊക്കെ ഉണ്ടായിരുന്നു കഴുത്തിൽ. ഗസ് അതൊക്കെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് അവൻ്റെ അച്ഛനെ അടക്കം ചെയ്യണം. പിന്നീട് അങ്ങോട്ട് ഗസ് തൻ്റെ ജീവിതം ജീവിക്കാം. അച്ഛൻ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അവനും ചെയ്യാണ്. അങ്ങനെ ഇതൊന്നും അച്ഛനില്ലാതെ ഗസ്സിന് പറ്റുന്നില്ല. അങ്ങനെ ഗസ്സിന് ദേഷ്യം വരികയാണ്. ഗസ്സിന് ദേഷ്യം വന്നിട്ട് ക്രോപ്സ് എല്ലാം കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അങ്ങനെ അച്ഛനുണ്ടാക്കി കൊടുത്തൊരു പാവക്കുട്ടി ഉണ്ടായിരുന്നു, ഒരു നായയുടെ, അതും അതിലിട്ട് കത്തിക്കുകയാണ്. അങ്ങനെ കത്തിച്ച് അത് കത്തി തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് വിഷമാവുക. അങ്ങനെ പെട്ടെന്ന് അത് എടുത്തിട്ട് കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കുന്നുണ്ട്. എന്നിട്ട് ക്ഷീണിതനായിട്ട് ഒരു ബെഡിൽ വന്ന് കിടക്കുകയാണ്. ഒരു ഡബിൾ കോട്ട് കട്ടിൽ, കട്ടിലിൻ്റെ മുകളിലാണ് ഈ ഒരു മാപ്പുണ്ടായിരുന്നു. മാപ്പിലാണെങ്കിൽ ഒരു ട്രീ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കട്ടലിൻ്റെ മുകളിലൊരു മാപ്പുണ്ടായിരുന്നു. ഈ മാപ്പിലാണെങ്കിൽ ഒരു ട്രീ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ അച്ഛൻ ഒരു പെട്ടിയെല്ലാം ഒളിപ്പി ഒരു മരത്തിൻ്റെ ചുവടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഉള്ളത്. അപ്പോൾ ആ ട്രീ മാപ്പിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഗസ് ആ മരത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ മരത്തിമ്മേ ആ അച്ഛൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയുടെ ഒരു ഷേപ്പിലുള്ള ഒരു ലോക്കറ്റ്, ഒരു ലവ് ഷേപ്പിലുള്ള ഒരു ലോക്കറ്റ് അതേപോലെ മരത്തിലും കുത്തിവെച്ചിട്ടുണ്ട്, ഒരു ലവ് ഷേപ്പ്. അങ്ങനെ ഗസ് അവിടെ കുഴിക്കുകയാണ്. കുഴിച്ചപ്പോൾ അതിൽ നിന്നൊരു പെട്ടി കിട്ടുകയാണ്. പെട്ടി തുറക്കുന്നു. അപ്പോൾ അതിൽ തൻ്റെ അമ്മയുടെ ഫോട്ടോ ആണ്. ഈ ഫോട്ടോയുടെ അടിയിൽ കോളറാഡോ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഗസ് വേഗം അതിൽ നിന്ന് ആ പെട്ടിയിലൊരു മാപ്പ് ഉണ്ടായിരുന്നു, ആ മാപ്പ് എടുത്തിട്ട് അതിൽ കോളറാഡോ മാർക്ക് ചെയ്യണം. അങ്ങനെ കോളറാഡോയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഗസ് റെഡിയാവുകയാണ് തൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുൾ സെറ്റപ്പ്, ഒരു യാത്രക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ഒരുക്കുന്നു. അങ്ങനെ ഫെൻസിൻ്റെ പുറത്തേക്ക് കടക്കുകയാണ് ഗസ്. അങ്ങനെ ഗസ് പുറത്തേക്ക് കടക്കുമ്പോൾ കാണുന്ന തന്നെ നിലത്ത് കിടക്കുന്ന ഒരു ചോക്ലേറ്റാണ്. അങ്ങനെ ഈ ചോക്ലേറ്റ് ആദ്യം ഒരു ചോക്ലേറ്റ് കിട്ടി, അതെടുത്ത് കഴിക്കുന്നു. നല്ല രുചി, ആദ്യമായിട്ടാണ് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് വേറൊരു ചോക്ലേറ്റ് അതെടുക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞതും പെട്ടെന്ന് ആ ചോക്ലേറ്റ് നൂല് കെട്ടി വലിക്കുകയാണ്. അങ്ങനെ ചോക്ലേറ്റിൻ്റെ പിന്നാലെ പോവുകയാണ് ഗസ്. പെട്ടെന്ന് രണ്ടാൾക്കാർ ഗസ്സിനെ പിടിക്കുകയാണ്. ഈ ഹൈബ്രിഡ്സിനെ വെറുക്കുന്ന രണ്ടാൾക്കാരായിരുന്നു അത്. അങ്ങനെ ഗസ്സിനെ കൊല്ലാനായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ പെട്ടെന്നാണ് ഒരാൾ, ഒരു വലിയ മനുഷ്യൻ, ഒരു വെടിവെക്കുന്നത്. അങ്ങനെ ആ രണ്ടാൾക്കാരെയും ഈ വലിയ മനുഷ്യൻ കൊല്ലുകയാണ്. നല്ല തട്ടിച്ചുള്ള ഒരു മനുഷ്യൻ ഇയാൾ ഈ രണ്ടാൾക്കാരെയും കൊല്ലുകയാണ്. അങ്ങനെ ഗസ് വേഗം പേടിച്ചിട്ട് വീട്ടിലേക്ക് ഓടുകയാണ്. അങ്ങനെ ഈ വലിയ ആൾ വീട്ടിലേക്ക് വന്നു, ഗസ്സിൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഗസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇയാൾ കുറേ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗസ് തീരെ വഴങ്ങുന്നില്ല. ഗസ് ഒളിച്ചിരിക്കുക. അങ്ങനെ ഈ മനുഷ്യൻ വീട്ടിലുള്ള ഗസ്സിന് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ക്രോപ്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് പണിയെടുത്ത് സെറ്റാക്കി കൊടുക്കണം വീട്ടിൽ. പക്ഷേ ഗസ് എന്നാലും വഴങ്ങുന്നൊന്നുമില്ല. അങ്ങനെ ഈ മനുഷ്യൻ ഗസ്സിനോട് പറയാണ്, ഒരിക്കലും പുറത്തേക്ക് കടക്കരുത്, കാരണം ഗസ് കോളറാഡോടെ കാര്യം പറയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ്, ഒരിക്കലും പുറത്ത് കടക്കരുത്, കാരണം പുറത്ത് കടന്നാൽ നിൻ്റെ തല ചിലപ്പോൾ ചുവരിൽ കുത്തിവെക്കും. അത്തരം പ്രശ്നങ്ങളാണ് ഹൈബ്രിഡിന് പുറത്ത് നേരിടുന്നതെന്ന് പറയാണ് ഈ മനുഷ്യൻ. അങ്ങനെ ഗസ്സിനൊരു ഐഡിയ തോന്നുകയാണ്, ഇയാളുമായി പോയാൽ കോളറാഡോയിൽ എത്താമെന്നുള്ളത്.
അങ്ങനെ ഇയാൾ തിരിച്ച് മടങ്ങുകയാണ്. അങ്ങനെ ബസ് ഇയാളെ പിന്നാലെ ഓടിപ്പോകുന്നു. ഓടിപ്പോയിട്ട് ഒരു മലമുകളിൽ നിന്ന് വിളിക്കുകയാണ്, ബിഗ് ഗായ് എന്നുള്ള, ഹേയ് ബിഗ് ഗായ് എന്ന് വിളിക്കുകയാണ്. അങ്ങനെ ഈ ബിഗ് മാൻ തിരിഞ്ഞ് നോക്കുകയാണ്. ഇവിടെയാണ് സീസൺ വണ്ണ് അല്ല എപ്പിസോഡ് വണ്ണ് എൻഡ് ചെയ്യുന്നത്. എപ്പിസോഡ് ടുവിൻ്റെ കഥയുമായിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.